ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇനി എന്നെ പ്രതീക്ഷിക്കണ്ടെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരുടെ ആഞ്ഞടിക്കൽ കേട്ട് ആശോക്കിന്ന് ജിമാര് ഇതുവരെയും മുക്തരായിട്ടില്ല. കോൺഗ്രസിനകത്തെയും കോംറേഡ്സിനകത്തെയും പൊട്ടിത്തെറിക്കലിനിപ്പോ ചെറിയൊരു ശമനുണ്ട്. ഇപ്പൊ മാൻഡ്രേക്ക് ജിമാരുടെ അടുത്താണ്. കാരണം നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കോൺഗ്രസിലും സി പി എമ്മിലും ഒക്കെ നടക്കുന്നത് കണ്ടിട്ട് ബി ജെ പിയിലും അത് തന്നെയാണ് നടക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു മനപ്പായസം ഉണ്ടണ്ട. ഒന്നും സംഭവിക്കില്ല. നത്തിങ് ഡൂയിങ്. ആരും ബി ജെ പി വിട്ട് പോകുന്നില്ല. അതന്നെ നത്തിങ് ഡൂയിങ് എന്ന് പറഞ്ഞാൽ നത്തിങ് ഡൂയിങ്. ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്ന വിഷയമാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒറ്റ മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്ന വിഷയമാണ്. ഈഗോ കാരണം തീർക്കാതെ അത് മുറിവ് പഴുത്ത് അത് പുണ്ണാക്കി മാറ്റിയത്. അയ്യോ സന്ദീപ് വാര്യർജി, സന്ദീപ് ഏട്ടാ, അങ്ങനൊന്നും പറഞ്ഞൂടാ. ബി ജെ പിയുടെ സംഘടനാപരമായ ആശയങ്ങൾ ഉൾക്കൊണ്ടവരാരും പാർട്ടിയെയും പാർട്ടിയിലെ മൊയലാളിമാരെയും ഒരിക്കലും എതിർക്കില്ല എന്നാ ശാസ്ത്രം. ഇല്ല, ഒന്നുമില്ല ഒന്നുമില്ല. അദ്ദേഹം അല്ല, ആരും തന്നെ പിണക്കത്തല്ല. നിങ്ങൾ നേരത്തെ പല പേരുകളും പറഞ്ഞു. ശരിക്കും നിങ്ങൾ അവരെയൊക്കെ അപമാനിക്കുക. അവരാരും തന്നെ പിണക്കത്തിലല്ല. ബി ജെ പിക്ക് അതിനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അപ്പോഴേ ആ മെക്കാനിസം ഇപ്പൊ അത്രയ്ക്ക് അങ്ങട്ട് വർക്ക് ആവണില്ല ഏട്ടാ സുരേന്ദ്രൻ ജി. പല നട്ടും ബോൾട്ടും ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ലൂസായി ലൂസായി വന്നോണ്ടിരിക്കണം. ചെയിൻ ഓഫ് ഇവന്റ്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ കേവലം ഈ ഒരു വിഷയത്തിലെ ഒരു പരിപാടിയിലെ പ്രയാസം പ്രശ്നം മാത്രമല്ല, അതിനു മുമ്പും നടന്ന പരിപാടികൾ, അതിനു മുമ്പും നടന്നിട്ടുള്ള പല 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 പരിപാടികൾ, പല പാർട്ടി കാര്യങ്ങൾ, ഇതിലൊക്കെ എന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്. ഒന്നും രണ്ടും പരിപാടിയിലല്ലല്ലോ അവഗണന നേരിട്ടത്. ചെയ്യും കണക്ക് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണെന്നാണ് അപ്പൊ അവൻ പറയണത്. സന്ദീപ് വാര്യര് ചങ്കല്ല ചങ്കിടിപ്പാണെന്നൊക്കെ പറഞ്ഞത് നൈസായി ഒഴിവാക്കാൻ വേണ്ടിട്ടായിരുന്നു അല്ലേ. അപ്പൊ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാ, ഇനി തെരഞ്ഞെടുപ്പൊന്നും പ്രചാരണമെന്നൊന്നും പറഞ്ഞ് സന്ദീപ് വാര്യരുടെ വീടിന്റെ പടി കടന്നു പോകരുത് ഒറ്റെണ്ണം. ഇനി ഒന്നിനില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തതാണ്. ഒരു ഡിസിഷൻ എടുത്താൽ ആ ഡിസിഷൻ എടുത്തതാണ്. അതിലപ്പുറം അത് ഉറച്ചു നിൽക്കുന്നതാണ്. അത് ഉറച്ചു നിൽക്കും. എല്ലാ കാലത്തും മിണ്ടാതെ ഉരിയാടാതെ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നു കരുതിയവര് ഇന്ന് ശബ്ദം ഉയർത്തിയിരിക്കുന്നു. പാർട്ടിക്ക് നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഞങ്ങളുടെ സുരേന്ദ്രൻജി ആകെ അസ്വസ്ഥനാണ് ഗൈസ്. ഒന്നും പറയാനില്ല. അതൊക്കെ ഞങ്ങൾ ഉണ്ടാവുമ്പോ അങ്ങോട്ട് അറിയിച്ചോ. നിങ്ങൾ എന്ത് വേണേ എഴുതിക്കോ. തെരഞ്ഞെടുപ്പിൽ എന്തൊരു ഉഷാറോടുകൂടി നടന്ന മനുഷ്യനായിരുന്നു. ഇപ്പൊ അവസ്ഥ കണ്ടില്ലേ, നാട്ടുകാരുടെ മുഖത്ത് പോലും നോക്കാണ്ട് ഓടിപ്പോവാണ്. ആ കാലത്തിന്റെ ഒരു പോക്ക് അല്ലാണ്ട് എന്താ പറയുക. ഇന്ന് സുഭിക്ഷമായി കുടിവെള്ളം, നഗരസഭാ ഭരണം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ബി ജെ പി എന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റെല്ലാം ചായക്കോപ്പിയിൽ കൊടുങ്കേറ്റ. വളരെ നല്ല കാര്യമല്ലേ ചായക്കട. മോദിജി തന്നെ ചായ വിറ്റ് പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൊതുജീവിതം തുടങ്ങിയിട്ടുള്ള ആളല്ലേ. ചായ എന്നുള്ളത് മോശമായിട്ടുള്ള കാര്യമല്ല. ചായപ്പേ ചർച്ചയിലൂടെയല്ലേ ബി ജെ പി അധികാരത്തിൽ വന്നത്. എല്ലായിടത്തും അടിയും തിരിച്ചടിയാണല്ലോ എന്റെ ഡിംഗ ഭഗവാനെ. ആരും ഇല്ല ഞങ്ങളുടെ ജീമാരെ രക്ഷിക്കാൻ. സുരേന്ദ്രൻ ജി, ജീ തന്നെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നേ. ബി ജെ പിയെ സംബന്ധിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. ഞാൻ വളരെ ഉത്തരവാദിത്തോടുകൂടിയാണ് പറയുന്നത്, പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഒരു സാധാരണ അംഗം പോലും പാർട്ടിയെ ഉപേക്ഷിച്ച് പോവില്ല. ഒരാശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അതന്നെ ബി ജെ പിയുടെ ഒരു ഇതെന്ന് പറയണത് തന്നെ ഐക്യാണ്. എല്ലാരും ഒരുപോലെ കാണാം, ഒരുപോലെ ചേർത്ത് നിർത്താം, അതൊക്കെയാണ് ബി ജെ പിയുടെ ഒരു ഹൈലൈറ്റ്. അതുകൊണ്ട് എല്ലാവരും പാലക്കാട്ട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പാലക്കാട്ടെ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മണികണ്ഠേട്ടനാണ്. ഇനി മൂപ്പരക്കം തുടർന്നാവോ പറയാനുള്ളത്. ഹലോ, ആ മണികണ്ഠേട്ടാ, എന്താണ് അവിടെയും ജഗപുകയാണല്ലേ. ഞാന് ഇവരുടെ ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിസം നമ്മളൊരു ഗ്രൂപ്പിന്റെ ആളല്ലാത്ത സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിൽ നിൽക്കാൻ പറ്റില്ല എന്ന് ബോധ്യമായി ഞാൻ സ്വയം പിന്മാറി പോയതാണ് 2007. ആ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റാതെ എന്നെ ഇതിൽ നിന്ന് പോവുകയും, കാരണം ഇവരുടെ കള്ളത്തരങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ഇവരുടെ ഈ കോക്കോസിന്റെ പ്രസ്ഥാനത്തെ പറ്റിക്കുന്ന പരിപാടി നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് RSSന്റെ നിർബന്ധം കൊണ്ട് എന്നെ ആക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാക്കി. പക്ഷെ എന്നെ യോഗത്തിന് വിളിക്കില്ല, എന്റെ മണ്ഡലത്തിലൊരു മീറ്റിംഗിന് പോലും എന്നെ അറിയിക്കില്ല. പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് 3 ഭാരവാഹി യോഗത്തിൽ അടുപ്പിച്ച് പങ്കെടുത്തില്ലെങ്കിൽ നമ്മൾക്ക് നോട്ടീസ്.
സർവീസ് തരാതെ ഭാരവാഹിത്വം ഒഴിവാക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ പണിത് കൊണ്ടിരുന്നിരുന്ന ആളാണ് കൃഷ്ണകുമാർ. ഈ കൃഷ്ണകുമാറിനെ വെല്ലുവിളിക്കുന്നു, പാർട്ടി രേഖ പരിശോധിക്കട്ടെ. ഇപ്പൊ എങ്ങനെയിരിക്കാണ് സുരേന്ദ്രൻജി? നല്ല പ്രത്യേകത ഐക്യാണല്ലോ. ഇപ്പൊ കോൺഗ്രസിനേക്കാളും കൂടുതൽ ഐക്യം ഇവിടെയാണല്ലേ. ഗംഭീരായിട്ടുണ്ട് കേട്ടോ. പിന്നെ മണികണ്ഠേട്ടൻ പറഞ്ഞ സി കൃഷ്ണകുമാർ നമ്മുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്നെയല്ലേ. ഒരു ടീമിന്റെ മാത്രം പ്രവർത്തനം മനം മടുത്തിട്ടാണ് പാർട്ടി വിട്ടതെന്നാണ് കൃഷ്ണകുമാറിനെതിരെ മണികണ്ഠേട്ടൻ പറയണത്. ചുരുക്കി പറഞ്ഞ പാലക്കാട്ടെ ഒരു കുഞ്ഞു ഏകാധിപതിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് സാരം. അല്ല, 2006 ശേഷം പാർട്ടി പ്രവർത്തനത്തിൽ 19 കൊല്ലം മുമ്പ് പാർട്ടി പ്രവർത്തനത്തിൽ മാറി നിന്ന ആളുടെ എന്ത് മറുപടി പറയാനാ ഞാൻ? അതായത് രാഷ്ട്രീയത്തിൽ വന്നപ്പോ ഒന്നുമല്ലാതിരുന്ന കൃഷ്ണകുമാറിന് ഇപ്പോൾ ഉള്ള സ്വത്തുക്കൾ എങ്ങനെയുണ്ടായി, പാർട്ടി അത് പരിശോധിക്കണം എന്നാണ് മണികണ്ഠേട്ടൻ പറയണത്. എന്റെ മണികണ്ഠേട്ടാ, നിങ്ങൾ ഇത് ആരോടാണ് പരാതി പറയണത്? സുരേന്ദ്രൻജിയോടാ? കോടിക്കണക്കിന് ഉറുപ്പ്യ കൈകളിലിട്ട് അമ്മാനമാടി കൊടകര കുഴൽപ്പണക്കേസിന് ഒരു കേസൊക്കെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ സുരേന്ദ്രൻജിയോടാ? ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്, പിന്നെ കാണാം. ഇമ്മള് വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. അപ്പൊ സന്ദീപേട്ടന്റെ കാര്യം, സംസ്ഥാന നേതൃത്വം പുള്ളിയെ കൈവിട്ടാലും മൂപ്പരെ എങ്ങനെയും അനുനയിപ്പിക്കാനുള്ള ലക്ഷ്യത്തിലാണ് RSS ഉള്ളത്. അവരുടെ സോപ്പിടല് ഫലം കാണോ? ആ നിലപാട് ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചതാണല്ലോ. മണിക്കൂറുകൾക്ക് ഓരോ മണിക്കൂറിലും നിലപാട് മാറ്റാൻ കഴിയില്ലല്ലോ. ഓരോ മണിക്കൂറിലും നമുക്ക് നിലപാടൊന്നും മാറ്റാൻ കഴിയില്ലല്ലോ. നിലപാട് നിലപാടാണ്. കാര്യങ്ങളൊക്കെ ഇത്ര സ്ഥിതിക്ക് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളൊക്കെ എങ്ങനെയാ? സ്നേഹം വാരിക്കൊരു തെരുണ്ടാവൂല്ലേ? ഇല്ല, ഇവിടുത്തെ CPM എല്ലാരും എന്റെ സുഹൃത്തുക്കളാണ്. അത് ചർച്ചയുടെ കാര്യമൊന്നുമില്ല. ഞാൻ അവരെ കാണും, വിഷയം തിരിച്ചവരും വിഷയം. അതല്ലാതെ കോൺഗ്രസ് നേതാക്കളും അങ്ങനെയാണ്. വേണ്ട വേണ്ട, ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, നമ്മളെല്ലാം അറിഞ്ഞു. ആരെങ്കിലും വരുന്നുണ്ടോ വരുന്നില്ലയോ എന്നുള്ളതല്ല, വരാൻ തീരുമാനിച്ച് നിലപാട് പ്രഖ്യാപിച്ചാൽ അപ്പൊ പാർട്ടി തീരുമാനം. സന്ദീപ് വാര്യരെ കോൺഗ്രസിനകത്തേക്ക് ക്ഷണിക്കണം എന്ന് നല്ല മോഹമുണ്ടെങ്കിലും നമ്മുടെ നേതാക്കൾക്ക് മൂപ്പര അങ്ങോട്ട് ക്ഷണിക്കാൻ ഒരു ചമ്മല് പോലെ. പക്ഷെ കോംറേഡ്സിന് ഒരു ചമ്മലും ഇല്ല കേട്ടോ. സന്ദീപ് വാര്യര് പൊന്നാണ്, മുത്താണ്, ചങ്കാണെന്നല്ലേ കോംറേഡ്സിന്റെ അഭിപ്രായം? വ്യക്തിപരമായി നല്ല മനുഷ്യനാണ് അദ്ദേഹം. ദാർശനിക തലത്തിൽ നിന്ന് നോക്കിയാലും ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളാം. RSS പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു മനസ്സല്ല, പല കാരണങ്ങളായി. ഇനി ഈ സോപ്പിടല് നിങ്ങൾക്ക് ഇഷ്ടമായില്ല വെച്ചാ താത്വികമായി തന്നെ ക്ഷണിച്ചേക്കാം. ഈ ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആർക്കും ഇടതുപക്ഷമായി സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയും. അതിന് ഞങ്ങൾക്ക് ആർക്കും ആരെയും മാറ്റി നിർത്തുന്നില്ല. ഞങ്ങൾ വിമർശിച്ച ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ വിമർശിച്ചവരാണ്. ഞങ്ങൾ വിമർശിക്കാത്ത ആരുമായിട്ടാണ് ഞങ്ങൾ കൂടിയത്? എല്ലാം വിമർശിച്ചവരുമായിട്ടാണ് കൂടിയത്. അതാണ് ഞാൻ പറഞ്ഞത്, കരുണാകരനുമായിട്ട് ഞങ്ങൾ കൂടിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, KM മാണിയുണ്ട്, CH മുഹമ്മദ് ബോയുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്. ഇവരൊക്കെ ആയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ജീവിച്ച് മുന്നോട്ടേക്ക് പോയിട്ടില്ലേ? ഹൈ, എന്താ ഒരു സന്തോഷം! ക്യാപ്സ്യൂൾ പ്ലസ് താത്വികം പ്ലസ് ക്ഷണം, എന്തൊക്കെ കഴിവുകളായി പോകുന്നു മാഷിന്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ഞങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടോ? അപ്പൊ അവരെപ്പോഴെങ്കിലും ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ടോ? സന്ദീപ് വാര്യർ ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ടോ? സരീൻ ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ടോ? ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ട് അവരുടെ അവരുടെ നിലപാട് നിന്നുകൊണ്ട്. നിലപാട് മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വരുമ്പോഴാണല്ലോ അവരുമായി സഹകരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് ആരുമായിട്ടും യാതൊരു തടസ്സവുമില്ല. നിലപാടും നയവും അംഗീകരിച്ച് മുമ്പോട്ടേക്ക് വരുന്നവരുമായി ആരുമായി ചേരുന്നതിന് യാതൊരു പ്രയാസവുമില്ല. ഡൽഹിയിലെ പത്രക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കും വന്നു. സുരേന്ദ്രൻജി സന്ദീപ് വാര്യരെ കൈവിട്ടെങ്കിലും സന്ദീപ് വാര്യരെ ചേർത്ത് നിർത്താൻ 100 പേരാണ് ചുറ്റും. സന്ദീപേട്ടൻ ഒന്ന് മൂളി തന്ന മതി, ബാക്കി നമ്മളെ ഏറ്റുന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് പലരും. സന്ദീപ് വാര്യര് ആർക്ക് വേണ്ടിയാണ് സമ്മതം മൂളാന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കെ മുരളീധരൻ പാലക്കാട് പ്രചാരണത്തിനെത്തുന്നില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായ തലവേദന ചില്ലറയല്ല. പലരുടെയും സമ്മർദ്ദം കൊണ്ട് പ്രചാരണത്തിനെത്താൻ പോവാണ് മുരളീധരേട്ടൻ. പക്ഷെ മുരളീധരേട്ടന്റെ ഈ ആറ്റിറ്റ്യൂഡ് വേറൊരാൾക്ക് തീരെ പിടിച്ചിട്ടില്ല. ആർക്കാ? സാക്ഷാൽ രാജ്മോഹൻ ഉണ്ണിത്താനെ തന്നെ. തുമ്മിയാ തെറിക്കണം മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കണം എന്നാണ് മൂപ്പരുടെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തില് കെ മുരളീധരന് നല്ല അതൃപ്തി ഉണ്ടെന്ന് അങ്ങാടിയിലെ പാട്ടാണല്ലോ. മുരളീധരേട്ടന് മാത്രല്ല, പല കോൺഗ്രസ് നേതാക്കൾക്കും ആ സ്ഥാനാർത്ഥിത്വം അത്ര പിടിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതിന്റെ പ്രതിഫലനാണല്ലോ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തു വന്ന അന്തക്കത്തിലുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും മുരളീധരൻ തന്നെ സ്ഥാനാർത്ഥി ആവണമെന്നാണ് ആഗ്രഹം എന്നാണ് ആ കത്ത്. അത് ഞാൻ എനിക്കറിയില്ല അതിനെ കുറിച്ച്. അത് പാർട്ടി അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യം. ഞാൻ അതാ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഉടനെ എൻ്റെ മൊബൈലിൽ DCC അയച്ചു തന്ന ഈ കത്ത് ഞാൻ അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് ഡിലീറ്റ് ചെയ്തു. അങ്ങനെയും പുറത്തു പോകാതിരിക്കാൻ പറ്റും. ഇനി ഇപ്പോഴെങ്ങനെ പുറത്തു പോയി എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പാർട്ടി ഏത് തീരുമാനം എടുത്താലും ഞാൻ അതിനെ അംഗീകരിക്കും. ആണോ? എന്നിട്ട്
നേതാവോ ഇതുവരെയായിട്ടും പാലക്കാട് പ്രചാരണത്തിന് ഇറങ്ങാൻ മുരളീധരന് ഒരു വിമിഷ്ടം. ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആരായാലും അവരെത്ര ഉന്നതരായാലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങണം. അത് പാർട്ടി ആവശ്യപ്പെട്ട കാര്യമൊന്നുമില്ല. പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ നേതാക്കന്മാരുടെ കടമയാണ്, കർത്തവ്യമാണ്, ഉത്തരവാദിത്വമാണ്. ഇല്ല ഉണ്ണിത്താൻ ചേട്ടാ, നെഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഹി മുരളീധരേട്ടനോട് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടട്ടെ പ്രചാരണത്തിന് ഇറങ്ങാൻ. അപ്പൊ വേണമെങ്കിൽ ആലോചിക്കാം. ഇതിപ്പോ ആ പാവത്തിന് തൃശ്ശൂര് കൊണ്ടുപോയിട്ട് തോൽപ്പിക്കുകയും ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ സീറ്റും കൊടുത്തില്ല, എന്നിട്ട് വെയിലും മഴയും കൊണ്ട് പ്രചാരണത്തിന് ഇറങ്ങണം പോലും. അസംബ്ലി മത്സരിക്കാൻ അവസരം കൊടുത്ത ആള്, മന്ത്രിയാകാൻ അവസരം കൊടുത്ത ആള്, ആ ആളിനെയൊക്കെ ഒരാൾ വിളി, ഇതാരുടെയും സംബന്ധക്കാരിയാണോ? ഇതാരുടെയും സംബന്ധക്കാരിയല്ല, ഇത് പാർട്ടി തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനം ശിരസ വഹിക്കാൻ എത്ര ഉന്നതരായാലും അവർക്ക് ധാർമ്മികമായ കടപ്പാടും ഉത്തരവാദിത്വമുണ്ട്. ഈ ഇലക്ഷൻ ഒന്നും ആരും ആരെയും വിളിക്കേണ്ട കാര്യമില്ല. പ്രചാരണത്തിന് ഇറങ്ങാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറങ്ങും എന്നാണല്ലോ മുരളീധരേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ മുരളീധരേട്ടന് പ്രചാരണത്തിന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. എൻ്റെ സന്ദേശമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. സന്ദേശം അങ്ങനെ അയച്ചു കൊള്ളാല്ല, ഞാൻ അദ്ദേഹത്തിന് എന്നോട് വിളിച്ചു പറയാലോ. മെസ്സേജോ? എന്ത് മെസ്സേജ്? ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. മെസ്സേജ് അയച്ചാൽ തന്നെ നോക്കാൻ സൗകര്യമില്ല. പ്രതിപക്ഷ നേതാവിന്റെ ഫോണില്ലേ, ഫോണിൽ വിളിച്ചുവിടായിരുന്നോ? മുരളീധരേട്ടൻ പ്രമുഖനാണെന്ന് അറിഞ്ഞൂടെ? എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു ഇളിഞ്ഞ വർത്തമാനം പറയുന്നത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും മുരളീധരേട്ടൻ എന്നും ഒരു സാഡ് ഹീറോ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് ഉണങ്ങാത്ത മുറിവുകളുണ്ട്. ഒന്നുമില്ലെങ്കിലും പെങ്ങള് ബി ജെ പിയിൽ പോയതിന്റെ സങ്കടം നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ ഇതിനൊക്കെ ഒന്ന് കണ്ണടക്കുന്നേ, വേറൊന്നിനു വേണ്ടിയല്ലല്ലോ, നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയല്ലേ. വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാണ് എന്നൊരു ധാരണ വേണ്ട. ഞങ്ങൾക്കൊക്കെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ റിസർവ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഓരോരുത്തർ അവരുടെ വേദനകൾ പറയുമ്പോൾ എൻ്റെ വേദനയും ഞാൻ പറയാം. പക്ഷേ അതൊരിക്കലും പാർട്ടിക്ക് പോറലേൽപ്പിക്കുന്നതല്ല. പാർട്ടിക്ക് ഗുണകരമായ അഭിപ്രായങ്ങൾ വേണം പറയാൻ. മുരളീധരേട്ടനെല്ലാം കേൾക്കണ്ടല്ലോ അല്ലേ, പാർട്ടിക്ക് ഗുണകരമായ അഭിപ്രായങ്ങൾ വേണം പറയാൻ. ഉണ്ണിത്താൻ സാറൊക്കെ എപ്പോഴും അങ്ങനെയല്ലേ പറയാറ്? കെ പി സി സി ഓഫീസിലും ഡി സി സി ഓഫീസിലും തൻ്റെ സ്വന്തം വീട്ടിലൊക്കെ പാർട്ടിക്കകത്തുള്ള പലരും കൂടോത്രം വെച്ചിട്ടുണ്ടെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് എന്തെല്ലാം ഗുണങ്ങൾ കൊടുത്തിരിക്കുന്നു, അങ്ങനെ എന്തെല്ലാം സംഭാവനകൾ, അതൊക്കെ നിങ്ങൾ കണ്ടു പഠിച്ച് ജീവിതത്തിലേക്ക് ആവായിക്കണം കേട്ടാ. അല്ലാണ്ട് നിങ്ങളൊന്നും രാഷ്ട്രീയം പഠിക്കാൻ പോണില്ല അല്ലേ ഉണ്ണിത്താൻ സാറേ? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അങ്ങനെ കോൺഗ്രസ്സുകാരുടെ ആ പ്രത്യേക ഐക്യം ഇന്ന് വീണ്ടും മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നു. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ചു പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാ ഞാൻ. അതുകൊണ്ട് ആരെയും ഞാൻ ഭയപ്പെടുന്ന ആളല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയേണ്ട ആളുകളോട് പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരിക്കും. ഉണ്ണിത്താൻ സാറിന് മുരളീധരേട്ടനെ തുമ്മിയ തെറിക്കണ മൂക്കുന്നൊക്കെ തോന്നും. മുരളീധരേട്ടനെ പ്രചാരണത്തിന് ക്ഷണിക്കാൻ സതീഷ് ചേട്ടനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ സുധാകരൻ ജിക്ക് അങ്ങനല്ല കേട്ടാ. നാല് പേരുണ്ടെങ്കിൽ നാല് അഭിപ്രായം പറയണം എന്നാണല്ലോ, അതാണല്ലോ കോൺഗ്രസിന്റെ ഒരു ഐശ്വര്യം എന്ന് പറയണത്. എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ല സുധാകരൻ ജി, ഇതൊന്നല്ല, ഉണ്ണിത്താൻ സാറിന് വേറെന്തൊക്കെയോ മനസ്സ് തുറക്കാനുണ്ട്. എലക്ഷൻ കഴിയട്ടെ എന്നാണ് പുള്ളി പറയണത്. അപ്പൊ എലക്ഷൻ കഴിഞ്ഞിട്ടും സമാധാനം ഉണ്ടാവില്ല എന്നല്ലേ അർത്ഥം? അയാള് പറയട്ടെ, അയാള് പറയുന്ന എന്താ കുഴപ്പം? എന്തെങ്കിലും പ്രശ്നമോ? ഒരു പ്രശ്നം എന്റെ അറിവിലില്ലപ്പാ. അങ്ങനെ പറയാൻ കാരണം സുധാകരൻ ജി പോവല്ലേ, പോവല്ലേ, എന്തായാലും ഇത്രടം വരെ വന്നതല്ലേ. ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയില് യൂത്ത് കോൺഗ്രസ്സാരും ഇടതുപക്ഷ പ്രവർത്തകരും തമ്മിൽ അടിയുണ്ടായില്ലേ? അപ്പൊ യൂത്ത് കോൺഗ്രസ്സാരെ വിളിച്ചിട്ട് നിങ്ങൾ എന്താ പറഞ്ഞേ? തിരിച്ചടിക്കാന്നല്ലേ? വളർന്നു വരണ പുതിയ തലമുറയ്ക്ക് കൊടുക്കേണ്ട ഉപദേശമാണോ ഇത്? പ്രത്യേകിച്ച് നിങ്ങളെ പോലെ ഗാന്ധിസത്തിൽ വിശ്വസിക്കുന്നവര്. ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കും. അയ്യോ, അത് ഇത്ര പെട്ടെന്ന് മറന്നുപോയാ? വിഷമിക്കണ്ട കേട്ടോ, ഓർമ്മിപ്പിച്ച. ചെറുതുരുത്തി പാലത്തിന്റെ അവിടെ വെച്ചിട്ട് പോലീസ് നോക്കിയൊക്കെയായിരുന്നു. പോലീസ് ഉണ്ടായിരുന്നു. ഞങ്ങളാള് ആൾക്കാർ കുറവായിരുന്നു, ഞാനും വേറൊരുത്തിനും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാരും എത്തിയത്. അടിക്ക് തിരിച്ചടിയെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു നേതാവും അത് വീഡിയോ എടുത്ത് വൈറലാക്കി പണി വാങ്ങുന്ന പ്രവർത്തകരും. വാവ്, വാട്ട് എ ബോംബ് പ്ലാസ്റ്റിക് കോംബോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരിച്ചടി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ്, മനസ്സിലായോ? നിങ്ങൾ എന്താണ് സുധാകരൻ ജി, ന്യായീകരണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കോംബ്രേഡ്സിനെ കടത്തിവിട്ടോലോ? വന്ന് വന്ന് ടഫ് കോമ്പറ്റീഷൻ ആയല്ലോ.
നിങ്ങളെ അവരടിച്ച വിഷമിക്കണ്ട, ഞാൻ വന്നിട്ട് നമുക്ക് തിരിച്ചടിക്കാന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കാന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോ ഇന്നത്തെ ന്യായീകരണം അവാർഡ് ഗോസ് ടു സുധാകരൻ ജി. കോൺഗ്രസിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന്റെ അവസ്ഥ കണ്ട് വല്ലാതെ സങ്കടം വരുന്ന ഒരാള് ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ കുറേ നാളായി ഈ പറഞ്ഞ മാതിരി പത്രസമ്മേളനം ഒക്കെ നടത്തിയിട്ട് കോൺഗ്രസ് പോയപ്പോ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്നൊരു സംശയം പലർക്കും ഉണ്ടെന്നാണ് നാട്ടു വർത്താനം. പിന്നെ ഒന്നും പറയാനില്ലാത്തോണ്ടല്ല, പറയാനുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എത്ര പറയണ്ടെന്ന് വിചാരിച്ചാലും ചില നൊസ്റ്റാൾജിയ ചേച്ചിയെ മിണ്ടാതിരിക്കാൻ സമ്മതിക്കുന്നില്ല. കോൺഗ്രസിൽ ഇപ്പോ ഇല്ലെങ്കിലും ബി ജെ പിയിലെ പ്രശ്നങ്ങൾ കാണുന്നതിനേക്കാൾ പത്മജാജിക്ക് സങ്കടം കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ കാണുമ്പോഴാണ്. ഈ കോൺഗ്രസ്സുകാരുടെ ഒരു പാരമ്പര്യം വളർത്തിക്കൊണ്ടുവന്നവർ തന്നെ നശിപ്പിക്കുക. ഈ നശിപ്പിക്കൽ ഇന്നൊന്നല്ലോ തുടങ്ങിയതല്ലോ, ഇനിയിപ്പൊ അപ്പുറത്തിരുന്ന് ഈ നശിപ്പിക്കൽ തടയാൻ പത്മജാജിക്ക് കഴിയില്ല. പിന്നെ ഇപ്പൊ എന്താ ഒരു കോൺഗ്രസ് സ്നേഹം? കാരണം ഇന്നിപ്പോ സതീശന്റെ കണ്ടു, എന്താ പിന്നെ കുത്തിയവരെ ഞങ്ങളെ ഉപദേശിക്കേണ്ടതാണ്. അത് സാരില്ല, ഉപദേശം കൊടുക്കാൻ ഇപ്പൊ നമുക്ക് കുത്തു നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉപദേശം എന്താന്ന് നോക്കിയാൽ മതിയല്ലോ. ചേച്ചി ഉപദേശിക്കുന്നേ അദ്ദേഹം എവിടെ ഇരുന്ന ആളാണെന്നും എങ്ങനെ ഇങ്ങോട്ടേക്ക് കേറി എന്നും അതൊക്കെ അറിയാവുന്ന ഒരാളും ഞാനാണ്. ചേച്ചിക്ക് അറിയാന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളും കൂടെ അറിയട്ടെ, പത്മജാജി പറയും. പക്ഷെ എന്റെ ഒരു സംസ്കാരം അത് പറയാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രം. ഇതുപോലെ സംസ്കാരം കാരണം അറിയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പറയാതെ ഉള്ളിൽ കൊണ്ടുനടന്നിട്ടുള്ളത്? ഇപ്പൊ പാലക്കാട് ഒരു കത്ത് വന്നു അറിയില്ലേ, അതൊക്കെ എത്രയോ മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയതാ. കത്ത് എഴുതി അന്ന് തന്നെ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. കോൺഗ്രസിൽ ഇല്ലെങ്കിലും മുരളിയേട്ടനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള കത്ത് ചേച്ചിക്ക് അപ്പൊ തന്നെ കിട്ടിയത്രേ. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലെത്തിക്കണത് ആരാ? അപ്പൊ ഇതെല്ലാം പുറത്തു വിടുന്നത് കോൺഗ്രസ്സുകാരനെയാണ്. ഞാനത് പല പ്രാവശ്യം അത് ഫേസ്ബുക്കിൽ ഇടണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച്, പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇത്രയും കാലം നിന്ന് വന്നൊരു പ്രസ്ഥാനത്തിന് ഞാനായിട്ടൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ലെറ്റർ മാറ്റി വെച്ചതാ. ഏത് ഗ്രൂപ്പാ ഇതിനൊക്കെ മുൻകൈ എടുക്കണേ? പവർ ഗ്രൂപ്പാണ് ഇപ്പൊ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്. പാലക്കാട്ടെ കത്തിന്റെ കാര്യം ചേച്ചി നേരത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഈ രാഹുൽ സ്ഥാനാർത്ഥിയാകുന്ന ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്ന? രാഹുൽ മാങ്കൂട്ടം വന്നതിൽ എനിക്കൊരു അതിശയമില്ല, ഞാനിത് പ്രതീക്ഷിച്ച. കാരണം അന്ന് കെ മുരളീധരനെ തൃശ്ശൂർക്ക് പറഞ്ഞതിന് കാരണം ഒരു നേതാവിന് രാജ്യസഭയിൽ നിന്ന് പാർലമെന്റിൽ വരണം. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ ന്യൂനപക്ഷത്തിൽ ഒരാളെ അവർക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം. നോക്കിയിട്ട് ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ മാറണമില്ല ഇതാണ്. അപ്പൊ അങ്ങനെയാണ് പിന്നെ എവിടേക്കും പോവാൻ തയ്യാറായി നിൽക്കുന്ന എൻ്റെ ഒരു സഹോദരൻ മാത്രമേ പിന്നെ ഒരു ബാക്കിയുള്ളൂ. അപ്പൊ നോക്കുമ്പോൾ വടകര ശരിക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം നിന്ന് ജയിച്ചേനെ. അദ്ദേഹത്തെ തൃശ്ശൂർക്ക് വിട്ടു. ചേട്ടൻ അങ്ങനെ തൃശ്ശൂർക്ക് ഓടിച്ചു, ചേച്ചി എങ്ങനെയാ ഓടിച്ചത്? ആരൊക്കെ പിന്നെ നോക്കിയേ? പിന്നിന്ന് കുത്തിയ ആളെ എങ്ങനെ പോയി എന്നുള്ളത് ഇവരൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. അത് ആ കുത്തിയ ആള് ഞാൻ പിന്നിന്ന് കുത്തിയായിരിക്കും, ശരിയാണ്. മുമ്പിന്നും പിന്നിന്നും സൈഡിൽ നിന്നൊക്കെ കുത്തിയിട്ടാണ് ഞാൻ പോയത്. നിക്കക്കള്ളി ഇല്ലാണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഓടിയതാണ്. ഇതിങ്ങനെ സൈഡിൽ നിന്നും പിന്നിന്നും ഒരുപോലെ കുത്തു കൊടുക്കണേ? നമ്മളിങ്ങനെ ഈ ഇതിലൊക്കെ കാണുന്ന മാതിരി മാജിക് കണ്ട മാതിരിയാണ്. ഇത് അങ്ങോട്ട് ചാടി, അത് ഇങ്ങോട്ട് ചാടി. ഓ, ഇപ്പൊ അയാളുടെ കൂടെ അല്ല, ഇതിപ്പോ മറ്റാളുടെ കൂടെയാ. ശരി, അതവിടെ നടക്കട്ടെ. നമുക്ക് പാലക്കാട് നേരെ കൊടകരക്കൊന്ന് പോയാലോ? ഞാൻ പറഞ്ഞ കൊടകരയുടെ മാത്രം നിങ്ങൾ എന്തിനാ എപ്പോഴും എടുത്തിട്ടിട്ട്? അത് സത്യം പറഞ്ഞ ആൾക്കാർക്ക് ബോറടിച്ചു തുടങ്ങി കേട്ടിട്ട്. എന്നാ ബോറടിക്കാത്തൊരു കഥ ചേച്ചി പറയും. ഈ പണം ഇങ്ങനെ കൊണ്ടുവരല് ഇതിന് മുമ്പ് ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? പൈസ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പണ്ട് കോൺഗ്രസ്സുകാരും ഇലക്ഷൻ സമയത്ത് പൈസ കൊണ്ടുവരാറുണ്ട്. അയ്ശേരി, അപ്പൊ ഈ കാര്യത്തിൽ ആരും മോശമല്ലേ? പക്ഷെ അത് ഏത് രീതിയിലെന്നുള്ളത് നമ്മളൊന്നും തൊടിയിക്കാത്തോണ്ട് നമ്മളിത്. പക്ഷെ എനിക്ക് അറിയാം, പൈസ വരാണ്ടൊന്നും ഇവിടെ ഇലക്ഷൻ നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവരും കൊണ്ടുവരൊക്കെ ചെയ്യും. അത് കുഴലാണോ ഇതാണോ എന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. അല്ല, പത്മജാജി അന്ന് കോൺഗ്രസ് ആയിരുന്നില്ലേ? അപ്പൊ മത്സരിച്ചപ്പോ ചേച്ചിക്ക് വെല്ലോം കിട്ടിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് വന്നിട്ടില്ല, എനിക്ക് ആരും തന്നിട്ടില്ല. ബെസ്റ്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് അറിയാം, പക്ഷെ ചേച്ചി മത്സരിച്ച സമയത്ത് എങ്ങനെ പണം വന്നു മാത്രം ചേച്ചിക്ക് അറിയില്ല. അന്നും എനിക്കറിയില്ല, ഞാൻ നിൽക്കുന്ന സമയത്തല്ലേ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അന്നൊന്നും കിട്ടിയില്ല, സമ്മതിച്ചു. ഇപ്പൊ ചെന്നിടത്ത് എങ്ങനെയുണ്ട്? നല്ല സമാധാനം ഉണ്ടോ? അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് എന്താ പറയാ, ചിരിച്ച മനസ്സോടെ എനിക്ക് കോൺഗ്രസിൽ അടി കണ്ടോണ്ടിരിക്കാം. അപ്പൊ പത്മജാജി ഇപ്പോഴും ചിരിക്കണത് കോൺഗ്രസ്സുകാരുടെ അടി കണ്ടിട്ടാണ്. ചിരിക്കാനുള്ള വക ബി ജെ പി എന്ന് കൊടുക്കാത്തത് മോശമാണ് ബി ജെ പിക്കാരെ. മറ്റേ അടി കാണുമ്പോ എനിക്ക് അറിയോ ഇത് നാളെ നമ്മളെ ബാധിക്കും. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.